ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോളാർ വാട്ടർ ഹീറ്റർ ഫിറ്റിംഗ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇത് 2024 മെയ് മാസത്തിലുണ്ടായ സംഭവമാണ്. ഇപ്രാവശ്യത്തെ ചൂട് എല്ലാവർക്കും അറിയാലോ, ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നുള്ള ചൂടുവെള്ളം ഈ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഉണ്ടായ സംഭവമാണത്. പൈപ്പുകൾ കംപ്ലീറ്റ് ബെൻഡായി പോയി ചൂട് കൂടിയിട്ട്. അതായത് വാട്ടർ ഹീറ്ററിൽ നിന്നുള്ള ചൂടുവെള്ളം ഉപയോഗിക്കാതെ ഇപ്പോൾ അതിൽ നിന്ന് ചൂട് റിട്ടേൺ ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ പൈപ്പുകളെല്ലാം തന്നെ ബെൻഡായിട്ടുള്ളത്. ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും എല്ലാം തന്നെ ബെൻഡായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഔട്ട്ലെറ്റ് പൈപ്പൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലൊക്കെ ബെൻഡാവാറുണ്ട്, പക്ഷേ ഇൻലെറ്റ് പൈപ്പ് ഒരിക്കലും ബെൻഡാവാറില്ല. നിലവിൽ നമ്മൾ ഇൻലെറ്റിന് NRV കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ NRV വെള്ളം ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതിൽ നിന്ന് വാട്ടർ ഹീറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ചൂട് റിട്ടേൺ ഇറങ്ങിയിട്ടാണ് നമ്മുടെ പൈപ്പുകളെല്ലാം തന്നെ ബെൻഡായിട്ടുള്ളത്. NRV ഉള്ളിലൊരു ഷട്ടറാണ് വരുന്നത്. ഷട്ടർ നമുക്ക് ലോഡില്ലെങ്കിൽ അത് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടാണ് ഈ ചൂട് റിട്ടേൺ ഇറങ്ങുന്നത്. സാധാരണ നമ്മൾ സോളാറിനൊക്കെ വെർട്ടിക്കൽ NRV ആണ് കിടണ്ടത്. വെർട്ടിക്കൽ NRV ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ആണ് വരുന്നത്. ആ സ്പ്രിങ് ഉള്ളതുകൊണ്ട് ഫുൾ ടൈം അത് ലോഡായിട്ട് നിൽക്കും. പക്ഷേ ആ NRV വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രഷർ പമ്പ് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ വെള്ളത്തിന് ഫോഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ പ്രഷർ പമ്പ് വെക്കണമെങ്കിൽ ഈ സോളാർ വാട്ടർ ഹീറ്ററും പ്രഷറൈസർ സോളാർ വാട്ടർ ഹീറ്റർ ആയിരിക്കണം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ വെർട്ടിക്കൽ NRV വെക്കാൻ സാധിക്കാത്തത്. ഇവിടെ നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ ടാങ്കിൻ്റെ അവിടേക്കുള്ള ഇൻലെറ്റിൻ്റെ പൈപ്പ് 4 മീറ്ററോളം CPVC പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓവർഹെഡ് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് നമ്മൾ AC പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ പൈപ്പ് അടക്കം ബെൻഡായിട്ടാണ് ഈ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ പൈപ്പുകൾ മാറ്റിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. സോളാറിൻ്റെ ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും എല്ലാം തന്നെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നോൺ റിട്ടേൺ വാൽവും മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോൺ റിട്ടേൺ വാൽവ് ഈ ഹൊറിസോണിൽ തന്നെയാണ് വെക്കാൻ പറ്റുകയുള്ളൂ. ഇൻലെറ്റ് പൈപ്പ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ 1 ഇഞ്ച് CPVC പൈപ്പാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ ഈ ലൈനിൽ തന്നെയാണ് നമ്മൾ ടാങ്കിൻ്റെ വാഷ് ഔട്ട് വാൽവ് വെച്ചിട്ടുള്ളത്. ഈ വാൽവ് വെച്ചിട്ടുള്ളത് ഭാവിയിൽ വേണമെങ്കിൽ പ്രഷർ പമ്പ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രഷർ പമ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ഈ സോളാർ വാട്ടർ ഹീറ്ററിൽ പമ്പ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളത് പാർട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോളാർ വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഓരോ യൂണിയൻ ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അഴിച്ച് മെയിൻ്റനൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ സോളാർ വാട്ടർ ഹീറ്ററിന് 2 എയറാണ് ഇട്ടിട്ടുള്ളത്. 1 എയർ ടാങ്കിൻ്റെ അടുത്തും 1 എണ്ണം നമുക്ക് ടാങ്ക് ലൈൻ ഇറങ്ങുന്നതിൻ്റെ ഭാഗത്താണ്. ഇവിടെ എയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ടാങ്ക് ലൈൻ്റെ ഭാഗത്തും നമ്മൾ എയർ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ലൈനിൽ വെള്ളം ഇറങ്ങുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വാട്ടർ ഹീറ്ററിൻ്റെ ടാങ്കിൻ്റെ അടുത്തുള്ള ഇൻലെറ്റ് പൈപ്പ് ഓവർ ഹീറ്റായിട്ട് കളർ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് കയറി നോക്കേണ്ടതാണ്. കൂടുതലും വേനൽക്കാലത്താണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോഴുള്ള ചൂട് അത്രയും കൂടുതലാണ്. ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചതിന് ശേഷം മുകളിൽ കയറി നോക്കിയിട്ടില്ല. എപ്പോഴെങ്കിലും കയറി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ ഉണ്ടാവുമായിരുന്നില്ല. 2-ാമത്തെ എയർ വരുന്നത് ഈ ടാങ്ക് ലൈൻ ഇറങ്ങുന്ന ഭാഗത്താണ്. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ തീരെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ട്യൂബ് നമ്മൾ മൂടിയിടേണ്ടതാണ്. ഇതിൻ്റെ തെർമോസ്റ്റാറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ കിടന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വെള്ളം. ഇനി നമ്മളിത് ചെറുതായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി ട്യൂബുകളും നമ്മൾ മൂടിയിടേണ്ടതാണ്. വേനൽക്കാലത്തെ കാര്യമാണ് പറയുന്നത്. മഴക്കാലത്ത് നമുക്ക് ട്യൂബ് മൂടിയിടേണ്ട ആവശ്യം വരുന്നില്ല. മഴക്കാലത്ത് നമുക്ക് ചൂട് കുറവാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനൊരു ഇൻബിൽറ്റായിട്ടൊരു ഇലക്ട്രിക്കൽ ഹീറ്റർ വരുന്നുണ്ട്. ആ ഹീറ്റർ കണക്ട് ചെയ്തിട്ടാൽ മതി. പക്ഷേ ഈ ഹീറ്റർ ഓണാക്കിയിട്ട് ആ കറണ്ട് ബില്ല് വലിയ സുഖമുണ്ടായിരിക്കില്ല. ഇത് 100 ലിറ്ററിൻ്റെ സോളാർ വാട്ടർ ഹീറ്ററാണ്. നമുക്കൊരു 4-5 ബാത്റൂമൊക്കെ ഉപയോഗിക്കാനായിട്ട് ഈ 100 ലിറ്റർ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി അതിലെ ഓളെന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. വർക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇടാൻ മറക്കരുത്.